അല്ലേടി ഇടി കൂടുന്നുണ്ട്, മഴ പിടയ്ക്കാനുള്ള പരിപാടി ഉണ്ട്. കൂടെ ഒറ്റ കണ്ണൻ ചാതനം അങ്ങനെ ചോര പോലെ വരും. അത് അതൊരു ഒരു തരം ജീവികളെ അതാ പറഞ്ഞ എനിക്ക് കോഴികളൊക്കെ പുറത്ത് ചാടി ആറ്റുകൾ വേണേ ഇത്തിരി നടന്നോട്ടെ. ഞാൻ ഏറ്റവും വെള്ളം ജഗ്ഗു ഓടിക്ക് പോയേ. ജഗ്ഗു സൈക്കിൾ എവിടെയാണൊക്കെ ഉണ്ടായിരുന്നു. ഞാനേ അവനോടേ പഠിക്കാനെങ്ങാനും പറഞ്ഞ പക്കവാടി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അല്ല പഠിക്കാൻ പറഞ്ഞ പിന്നെ അവനെ കാണില്ല. അയ്യോ ഏതോ പയറൊക്കെ പോയി തുടങ്ങിട്ടാ. ആ അതിവിടെ തത്തമ്മോട് വണ്ണറക്കണം വരുന്നു. ഒരു ടി വി കാണുണ്ടാവൂട്ടാ, അല്ലെ യൂട്യൂബില് വല്ല വീഡിയോ കാണുണ്ടാവും അവനെ. അപ്പൊ അവനോട് പറയണ പഠിക്കാൻ പറഞ്ഞു പിന്നെ അവനെ കാണില്ല. എനിക്ക് ഈ പയറൊക്കെ പോയി. അവര് ജീവിക്കട്ടെ അല്ലേ, അണ്ണാറ കണ്ണന്മാരും തത്തമ്മകളും. നോക്കി അവിടെ പയറ് നോക്കിയ എന്തോരം പയറ. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല അല്ലേ, ഇങ്ങനെ നിൽക്കണാണെന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്നുമില്ല. നോക്കിയേ ഞാൻ ഇങ്ങോട്ട് വരാണ്. ആ പൊട്ടിച്ചോ. നല്ല അന്തരീക്ഷമാണ്. ഏത് നിമിഷം വേണേ മഴ പെയ്യും. മഴ പെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ സമയത്ത് ഒരു ഉച്ചയ്ക്ക് സമയത്ത് ഈ കട്ടൻ ചായ പറഞ്ഞില്ലേ, ഉള്ളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പരിപ്പുവടയും കട്ടൻ ചായ. പരിപ്പുവട നമുക്ക് ഉണിയും പക്കവട എന്റെ കാലിന്റെ ബാലൻസ് പറ്റി. കാല് വിരല് ഇങ്ങോട്ട് മടങ്ങി പെട്ടെന്ന്. ഞാൻ പൊട്ടിക്കാന്ന് വെച്ചാ മാർക്ക് ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. ഞാനപ്പോ നമ്മടെ കോഴികളണ്ടേ ഗടാഗടിയന്മാരായ കോഴികളാണ്. ഓരോ പടകൾ 4.5 kg തന്നെ തൂക്കാം. 4.5 kg തൂക്കം. കാര്യം കഴിഞ്ഞു. ഒറ്റങ്ങളുടെ കാര്യം കട്ടപ്പോകാം. എന്തൊരു കട്ടപ്പോകാ, ഒരു കുഴപ്പമില്ല. അതിനുള്ളിൽ കൂടുതൽ 2-3 കൂടി ഉണ്ട്. കൂടെ ഒറ്റ കണ്ണൻ ചാത്തനും. ഒരു കണ്ണുള്ള ആൾക്ക് കണ്ണ് കാണുള്ളോ. അതാണല്ലേ രണ്ട ചാത്തനാ, അതിനോട് കൊണ്ടുവന്നു. പടകൾക്ക് എൻ്റർടൈൻമെൻ്റ് ഇല്ല, അപ്പോൾ പടകൾക്ക് കുറച്ച് ദിവസത്തേക്ക് വീണ്ടും ചാത്തന കൊണ്ടുവന്നു കൂട്ടിന്. ഞാൻ ഇപ്പോൾ സാധനം ശരിയാകട്ടെ. ആ നമുക്ക് സരിത, നമുക്ക് ഇത് ഇവിടെ നിന്നിട്ടാക്കാം. ഇവിടെ നിന്നിട്ടാക്കാം. സൗണ്ട് ഇല്ല. മഴ വരാണെങ്കിൽ നമുക്ക് ഓടാം. മഴ വരാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമല്ലോ. അങ്ങനെ മതിയാ. വലിയ മാസ് സെന്റർ ഒന്നും വേണ്ട, അച്ഛൻ തന്നെ ഇപ്പൊ എന്നെ ഇവിടെ രണ്ടു വട്ടം വീഴാൻ പോയുള്ളോ. നീ അമ്മേരെ പാല അമ്മേരൊപ്പം പയർ പൊട്ടി ചെന്ന. ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നു. തേങ്ങ ഉണിയൻ പക്കവട KTDC സാധനം. അയ്യോ ഇതിന്റെ അടിയിലൊക്കെ കൊറേ ആഫ്രിക്കൻ മല്ലി ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. പയറ് വീണിട്ട് ഇതിന്റെ മേലെ കൂടെ. അയ്യോ മൈക്ക് ചേട്ടന്റെ ഓഫ് ചെയ്യാൻ പറയും. അച്ഛമ്മായി അങ്ങനെ പറയരുത്, ശരിക്ക് സാധാരണ പോലെ സംസാരിക്കും. നമ്മളേ അക്കാദമിയിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ, അവിടേക്ക് പോവാന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കാര്യം എല്ലാവരും കൂടി KTDC ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വർത്തമാനം പറയണതാണ്. അതിനുള്ളിൽ മനുഷ്യന്മാരുണ്ടാവില്ല. ഞങ്ങൾ ചെന്നാൽ ചെല്ലുമ്പോഴാണ് ഒരു എനക്കുള്ള അതിൻ്റെ ഉള്ളിലാകെ. എത്ര നേരം വേണേ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഒരു ചായ പറയും, രണ്ട് ചായ പറയും. ഞങ്ങളല്ല കേട്ടോ, ഞാനൊരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി എങ്ങനെ ഇനി കുടിക്കുള്ളൂ. ചേട്ടന് ഒന്നും കഴിക്കില്ല. ചേട്ടൻ ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ല. പിന്നെ പ്രേമേട്ടനും ബാക്കിയുള്ളവരൊക്കെ ഒരു ചായ പറയും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പറയും, വീണ്ടും പറയും. അങ്ങനെ
പിന്നെ അതിന്റെ കൂടെ അവിടെ ആകപ്പാടെ കിട്ടുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ ഉണ്ടാവുള്ളൂ, ഒന്നുകിൽ പഴംപൊരി അല്ലെങ്കിൽ പിന്നെ ഒനിയൻ പക്കവറ. വേറെ ഒന്നും ഇവിടെ ഞാൻ ഇന്ന വരെ കണ്ടിട്ടില്ല. പിന്നെ അവിടെ വല്ലതുണ്ടോ? പിന്നെ ഒന്നും കണ്ടിട്ടില്ല പറഞ്ഞ പോലെ. ആ ഒരു വട്ടം രാവിലെ പോയി പോലെ ഇഡ്ലി. സ്ഥലം ഇതേ ഈ പയറാകുമ്പോ എന്തിട്ടെന്നറിയോ, നമ്മള് പൊട്ടിച്ചു പോയ സ്ഥലത്തേക്ക് വരുമ്പോ പിന്നെയും കൊറേ കിട്ടും. ഇവിടെ ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞതാ, ഇത് അറിയില്ല ഇതിന്റെ ഇടയിൽ നിൽക്കണ. ഇതിന്റെ തണ്ടും പയറൊക്കെ ഒരുപോലെ കാരണം. പക്ഷേ ഈ സാധനം കണ്ട, ഞാൻ കാണിച്ചു സാധനം കണ്ട. അയ്യോ കുനിയെ ഉറുമ്പ് കടിക്കുന്നു മണ്ടരി. ചെറു ചെറു ജീവികളാണ് കേട്ടാ. ഇവിടെയുള്ള മേലും തൊട്ട് ചോര പോലെ തന്നെ വരും, ഒരു വെള്ളം അങ്ങനെ വരും. ഇത് സാധാരണ നിറയും ചിലപ്പോൾ പയറുമ്മേ, പക്ഷേ ഇത് ഒരെണ്ണത്തുമ്പോഴുള്ളൂ. എന്നാ തൊട്ടേക്ക്, എന്നാ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വേണ്ട തേമ്പിക്കോ. താങ്കൾ കാട്ടി തരില്ലേ? എനിക്ക് അറപ്പാന്ന് പറഞ്ഞില്ലേ ഞാൻ മുന്നേ പറഞ്ഞത്? എനിക്ക് അറപ്പാണ്. എന്നറാ ചീള നാരായണ കിളി കൂട് പോലുള്ള നാലു കാലോലപ്പുരയുണ്ട് നാടേ കേരളത്തിൻ്റെ. ആദ്യം സവോള അരിയിലാണ് നമ്മുടെ മെയിൻ പണിട്ടാ. ഏ ചില പയറൊന്നും നമ്മൾ കാണാണ്ട് ഉണങ്ങി ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇതായിട്ടില്ല. സവോള കാണാൻ കുറച്ച് അരിയണോ? ഒരു പിക്നിക്ക് മൂടാട്ടെ സരിത. സരിത ഇവിടെ ഇരുന്ന് ചെയ്യുമ്പോ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോഴേ നമ്മള് യൂട്ടിയിൽ ഇവിടെ ഒക്കെ പോയിരിക്കണ പോലെ എനിക്ക് തോന്നാം. അത്രയ്ക്കാണ്ട് വേണോ അല്ലേ? അല്ലാതെ മഴക്കാര് നിൽക്കണോണ്ടാന്നുകൊണ്ട് നല്ല ഉഷ്ണം. അപ്പൊ ചേട്ടാ ഊട്ടി എന്ന് പറയുമ്പോഴേ ഊട്ടിയിൽ ഉഷ്ണം ഉണ്ടാവില്ലേ? അതെനിക്കറിയില്ല, ഞാൻ പോയപ്പോഴൊക്കെ നല്ല തണുപ്പായിരുന്നു. ഊട്ടി എന്ന് കേൾക്കുമ്പോ നമുക്ക് നല്ല തണുപ്പല്ലേ തോന്നാ, മനസ്സിൽ ഓർമ്മ വരാ. ചരിത, പലരും പക്കോടി ഉണ്ടായിരുന്നു പലതരത്തിലാ. അവിടെ നിന്ന് കഴിക്കുമ്പോഴത്തെ ഒരു ടേസ്റ്റ് ഇല്ലേ, മറ്റേ ഇതാണ് പെരിഞ്ചീരകൊക്കെ ഇട്ടിട്ട് കടലമാവ്. കടലമാവില് പക്കോടി ഉണ്ടാക്കാ. മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിവടേ മനസ്സിലായില്ലേ? എന്തോ മതി പൊട്ടിച്ചത്. പക്ഷേ നീന്റെ ഉള്ളിൽ നോക്കുമ്പോ നീ കിട്ടുന്നേ, അവിടെ ഒക്കെ പൊട്ടിക്കൽ കഴിഞ്ഞതാ. വീണ്ടും തേത്ര കിട്ടി. കൊറേ ഇവിടെ നിക്കണതൊക്കെ ദേ പോയി. സരിത, ആ ഇതില് ഉപ്പിട്ട് വെക്കണേ കുറച്ച് നേരം. ആ ഉപ്പിട്ട്, അപ്പൊ അതൊന്ന് സോഫ്റ്റ് ആവും സവോള. ഈ പയറ് വേറെ ലോലയല്ലേ? ലോല മറ്റത് കുറ്റിപ്പയർന്ന് പറഞ്ഞു തന്നാ മണ്ണുത്തിന്ന്. നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ വീട് പണിയില് മുമ്പ്, അല്ല വീട് പണിത ടൈമിൽ നമ്മൾ വീടിന്റെ മുന്നിലെ വഴിയിൽ ചാലിട്ടിട്ട് പണിതിട്ട് ഓർമ്മയില്ല? ഈ പയറ് ഭയങ്കര ഗടാഗടിയുടെ ആരോഗ്യത്തിലുണ്ട്. അതിന്റെ പയർമണികൾ ആ മണികൾ മാത്രം നമ്മള് ഈ ഉതിർന്നിട്ട് കൂട്ടാൻ വെക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ്. ഓർമ്മയുണ്ട്? അത് നമ്മള് കൂട്ടാന് വാങ്ങിച്ച ആ ഉണക്ക പയർ കുത്തിയതങ്ങടല്ലേ? അങ്ങനെ എന്തോ കുത്തിയതാണ്. ഉപ്പുപൊടി നമ്മുടെ സവോള അരിഞ്ഞില് കഴിഞ്ഞു കേട്ടാ. അരിഞ്ഞില് കഴിഞ്ഞു എന്നല്ല, അരിയില് കഴിഞ്ഞു. മുള്ള ജീരല്ലത് അപ്പടി മുള്ള. കിട്ടില്ലേ സരിത? വേഗം ഉണ്ടാക്കണം വാ, നേരല്ല കറച്ചിനിങ്ങ ഇടിമഴ വരും. ഈ പയറോടി ചേട്ടൻ നീ വരുന്നോ? സവോള കാരണം കുറച്ച് അരിഞ്ഞാണ്ട് അത് ഇത്രയ്ക്ക് എടുത്തിട്ടു. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് തിരുമ്പാൻ പോകണം കേട്ടോ. ഇതിലേക്ക് ഉപ്പുപൊടി ഇട്ടിട്ട് നമ്മളൊന്ന് തിരുമ്മി കുറച്ചരുന്ന് വെക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് തളരും, ഒന്ന് വിടർത്താം നമുക്ക് കണ്ടാ. പിന്നീട് സങ്കടം. അതായത് ഇത് നന്നായി കണ്ട് തിരുമ്പി വെച്ച് കഴിഞ്ഞില്ലെങ്കിൽ
അങ്ങനെ നന്നായി തിരുമ്പിക്കുക നമുക്ക്. ഈത്ത് അയ്യോ ഇത് കളഞ്ഞിട്ട് സാരിത് ചീത്ത പറയും. ഇതെന്തുണ്ടെന്നറിയോ, നമ്മുടെ സബോളരെ ആ നടുവിലത്തെ അതാണ് അവൾ പറയേ, അത് ചെത്തി കളയണ്ടായിരുന്നു പറയും. ഞാനതിനെ ചെത്തി കളയാൻ മറക്കട്ടാ. അത് നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. കോഴികളെ എന്നാ ആ ആ കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. അവരുടെ പേടിച്ച് അകത്തേക്ക് പോയി. അപ്പോൾ നോക്കിയേ, നമ്മുടെ സബോള അടിപൊളിയില്ല, എങ്ങനെയില്ല, രണ്ട് മൂന്നെണ്ണം ഇരുത്തേ അത് കയ്യോടെ ഇങ്ങനെ കളഞ്ഞാൽ മതിയായിരുന്നു. അല്ല അങ്ങനെ തിരുമ്പി വെച്ചിട്ടുണ്ട് നമ്മൾ. കണ്ണ് കാണില്ല തരുത, കണ്ണിലാണ് അതിൻ്റെ ഈ സബോളര അത് നടക്കുന്നത്. സബോളര നീരിൻ്റെ പ്രതിഫലനം കണ്ടാ. സബോള അരിഞ്ഞപ്പോ കണ്ണ് തീറിന്ന് പറഞ്ഞാ പോരെ. സബോള അരിഞ്ഞപ്പോ കണ്ണ് തീറിയില്ലേ, ഉപ്പിട്ടിട്ട് തിരുമിയില്ലേ, നന്നായിട്ട് തിരുമീനെ കൊടയില്ലേ കണ്ട, അങ്ങനെ ഞാര് പോലെ ആയി കണ്ട. അപ്പോഴാണ് സാധനം ഇത്. അതേ ഒരു നുള്ള സോഡ പൊടി എടുത്തോളാം, അടുത്ത പരിപാടിക്ക് കിടക്കണം. മുകളിലേക്ക് കയറുന്ന അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാ. രണ്ട് പച്ചമുളക് പൊടിക്കാം, രണ്ട് അതിൽ വേപ്പല, വലിയ വേപ്പിൻ്റെ മരം ഉണ്ട്, അതിപ്പോൾ മുകളിലേക്ക് കയറാൻ എനിക്ക് പറ്റില്ല. വല്ലാണ് മഴ പെയ്യാനേ പോവാം, നമുക്ക് ഇപ്പോഴും ഇവിടെ നിന്നിട്ട് ആക്കാം. പച്ചമുളക് ഞാൻ അരിഞ്ഞ് വേഗടാൻ പോകട്ടാ. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം അല്ല ഒരു കഷ്ണം അല്ല പച്ചമുളകിലിടണു, വേപ്പില ഇടണു കേട്ടാ. വേപ്പില വേണേ പിച്ച് നുറുക്കി ഇങ്ങനെ ഇടണങ്ങിട്ടാ, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അത് ഇങ്ങടെ ഇരിക്കുന്നു, എനിക്കൊരു ഇരിക്കുക പ്രതിയില്ല ദൈവമേ. കുറച്ച് മുളക് പൊടി കേട്ടാ, കാശ്മീരി മുളക് പൊടി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം, ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടാ. ഭയങ്കര എളുപ്പത്തുള്ള പണിയെടുത്തിന്, സ്വല്പം മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം ഇത്തിരി കൂടുതൽ ചേർക്കണം കേട്ടോ. നമ്മുടെ ഒരു അര ടീസ്പൂൺ വേണ്ടേ, ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കേട്ടോ. അത് അവിടുത്തെ ഒരു അവിടുത്തെ ഉള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ, ഒരു അതുകൊണ്ടാണ് നമ്മൾ പെരിഞ്ചീരകം അങ്ങനെ ചേർക്കുന്നത്. പിന്നെ കായപ്പൊടി, കായപ്പൊടി കേട്ടോ, കായപ്പൊടി, കായപ്പൊടി ഇട്ടില്ലെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചായപ്പൊടി ഇട്ടു, ഒരു പൊട്ടുപൊടി ഇടണം. ഓക്കെ, ആ രസരുത് സോഡ പൊടി കൊണ്ടിരുന്നു. പിന്നെ ഈ കടലമാവും ചേർത്ത് തിരുമ്പും. അരിപ്പൊടി ഇടുന്നില്ല കേട്ടോ, അരിപ്പൊടി ചിലർ ഇടുന്നവരുണ്ട്, നമ്മൾ അരിപ്പൊടി ഇടില്ല. ആ ആ ഒരു നുള്ള്, ഒരു സ്വൽപ്പൊടി ഇട്ടോ, അത് തീർക്കാനായിട്ടേ നമ്മൾ കൈയോടെ ഉണ്ടാക്കല്ലേ മതി. ഇനി ഞാൻ തിരുമ്പാൻ പോണ കേട്ടാ, ആ അത് ചാച്ചോ ഞാൻ തിരുമ്പണ കേട്ടാ. സരിത ഇഞ്ചി വെളുത്തുള്ളിയും ചാച്ചിട്ടുണ്ട്, അതായിരിക്കട്ടോ. കടലമാവ് ഇടുന്നു കേട്ടോ, മതി വരെ ആവശ്യത്തിന് ആവശ്യത്തിന്. അതെന്റെ ഒരു ശീലമായി, വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടാ. ഈ സബോളയിലത്തെ വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ, നന്നായി തിരുമ ആ സ്വല്പം കൂടി വേണം. വല്ലാണ്ട് അധികം പാല് മതി വരെ. സബോള വല്ലാണ്ട് നിൽക്കരുത്, ഉള്ളിവട പോലെ ഇരിക്കുമ്പോൾ. ആ ഉള്ളിവട ആണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിക്കണം എന്നിട്ട്. ആ ഒരു ആ വെള്ളം വെള്ളം തേടിക്കണം അടുത്ത. കുറച്ചുകൂടി ഇടേണ്ടിയിരുന്നു, എന്നാല അതിങ്ങനെ വിട്ട് വിട്ട് കിടക്കുള്ളൂ. സ്വല്പം ആകെ ഉള്ളി മാത്രമായിട്ട് കിടക്കില്ലേ. ഒരു ടീസ്പൂൺ മതി മതി, അതല്ലേ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സബോള ഞാൻ അരിയാൻ നിൽക്കട്ടെ. ഏ അതൊരിക്കലും കൂടില്ല, ഇനി വേണം ശരിക്കും. വല്ലാണ്ടാവരുത്, കൈ കാണി, കയ്യിലേക്ക് തിരിച്ച് വെള്ളം ഒഴിച്ചു തരാം. അധികം വെള്ളം പാടില്ല, ആ ഇരുട്ടായി നമ്മൾ ലൈറ്റ് വയ്ക്കാൻ പോകട്ടാ. മതി മതി, ഒരു നോക്കട്ടെ, ആ ഒരു സ്വല്പം കടലമാവുണി വേണം. ഇപ്പം അതിന്നില്ല ഞാൻ പറഞ്ഞേ വേണം, പറയുമ്പോൾ ഒരു വിലയില്ല. മതി, ഇനി ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നോക്കേണ്ടി വരും, ഇത്തിരി വെള്ളം വേണ്ടി വരുന്നു. എന്തൊരു പെട്ടെന്ന് ഇട്ടായില്ലേ, ലഘു വിളക്ക് വെക്കിട്ടാ. ഉപ്പ് നോക്കിയേക്കാം, കറികാരനെ ഇട്ടായല്ലേ. സമയം എത്ര, ആറു മണിയാ, ആറു മണി. എത്ര മണിയാടാ, ആറു മണി. ആ ആറു മണി. ഉപ്പ് നോക്കി തരാ ചേട്ടാ, നോക്ക് പെട്ടെന്ന് നോക്കി. കുറവാ, സ്വല്പ ഉപ്പ് ചേർക്കണല്ലേ.
ഉപ്പ് ഉപ്പ് തിരുമുടിയുണ്ടോ? ആ അതെട്ടോ. അതേ മാറതുകൊണ്ട് ചെറുതായിട്ട്. അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് സിറ്റ് ഔട്ടിലേക്ക് പോയല്ലോ. ഇനിയിപ്പോ മഴ പെയ്യാണെങ്കിൽ ഓടാം. എടുത്ത് പോ. തൂളുണ്ട്, നല്ലോണം മഴക്കാരും ഇതേ കണ്ട നിറയെ കാര്യം ഒന്നും. അയ്യോ എന്തൊരു നല്ലൊരു പരിപാടിയായിരുന്നു, എന്ത് രസായിരുന്നു. അത് സാരല്ല, നമുക്ക് മഴയില്ലാത്ത ദിവസം ചെയ്യാലോ ഇവിടെ നിന്നിട്ട്. അല്ല ഇതിപ്പോ ചെയ്യണം എനിക്ക്. അല്ല ഇപ്പൊ അല്ല ഇത് ഇന്നലെ ചെയ്യണം. ഇവിടെ ഇരുന്നിട്ട് ചെയ്യലേ, വേറെ വല്ല വീഡിയോ ഇരുന്ന് ചെയ്യാലോ. മഴയൊക്കെ മാറുമ്പോ ആഗ്രഹം സാധിക്കാൻ പറ്റാത്ത ഒന്നല്ലല്ലോ. ശരി അപ്രതീപ്. അല്ല ചൂട് വരുമെന്ന് ചോദിക്കാൻ ഞാൻ ഇത്തിരി നീക്കണോ? എന്തേടി താമ്രിയേ, അവിടെ ആരുമില്ലല്ലോ. അല്ല ഞാനിങ്ങനെ വീട് കാവലൊക്കെ ഉണ്ട്, ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് പറയാണ്. എന്നിട്ട് നമ്മളെ നോക്കണം കുറച്ചിട്ട്, മറ്റേ സിനിമയില് സൂപ്പർമാനില് ജനാർദ്ദനം കോടതിയിൽ വെച്ചിട്ട് അന്ന് കറുത്തവ വരുന്നിട്ട് എങ്ങനെയുണ്ട്? അതുപോലെ കുറയ്ക്കലായിട്ട് അവള് നോക്ക എങ്ങനെയുണ്ട്. ജഗു അവൾക്ക് രണ്ട് ബിസ്ക്കറ്റ് കൊടുത്തേ. പറഞ്ഞ പോലെ ഇപ്പൊ ഉഷ്ണയില്ലേ, സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാം. അവൾക്ക് ബിസ്ക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് അവള് വെറുതെ കുറയ്ക്കുക. ജഗ്ഗു ബിസ്ക്കറ്റ് ഒരു അഞ്ചാറെണ്ണം ബിസ്ക്കറ്റ് കൊടുക്കണോ? മതിയില്ല വെളിച്ചെണ്ണ, എത്ര അധികം വേണ്ടല്ലോ. അയ്യോ അത് മതി 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 മതി, ആ രണ്ട് കൊല കുറച്ച് തന്നെ അത് മതി. കെ ടി ഡി സിയിൽ വന്നിട്ട് ചായ കുടിക്കുക, അച്ഛൻ്റെ അമ്മേനും കൂടി ഇരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടില്ലേ ഒന്നിയൻ പക്കവടയും പിന്നെ മറ്റേ അതിൻ്റെ കൂടെ സോസും ടൊമാറ്റോ സോസും അതാണ് ഉണ്ടാകേണ്ട. അതിൻ്റെ വലിപ്പം ഓർമ്മയില്ലേ, ആ അത്ര പ്രാവശ്യം എടുത്തിട്ട് ഇട്ടോ. ഇടാറായിട്ടില്ലേ ആ വെളിച്ചെണ്ണ ചൂടായിട്ട് ഇട്ടാ മതി. ഹീറോ സൂപ്പർ ഹീറോയാണ് ഡിങ്കൻ. എതിരാളിക്ക് ഒരു പോരാ പറന്നെത്തും വിളിക്കും. എന്റെ ചെറുപ്പത്തില് കപീഷ് ഞാൻ എന്റെ ചെറുപ്പത്തിലും ഉണ്ടായിരുന്നു. വാല് മാത്രം നീണ്ടു നീണ്ടു വരും. അല്ല കപീഷ് ബാലരമയിലൊക്കെ ഉണ്ടായിരുന്നാ പൂമ്പാറ്റ. അല്ല കപീഷ് ബാലരമയില് പൂമ്പാറ്റലാന്നോണ്ട് ഡിങ്കൻ ഉണ്ടായിരുന്നത്. കപീഷ് കൊരങ്ങാൻ, ഡിങ്കൻ എലി. നെഞ്ചത്തൊരു നക്ഷത്രം കലൂല് എന്ന് പറഞ്ഞ ഒരു മൊയിലിന്റെ കഥയുണ്ട്. കലൂലുവിന്റെ കൗശലങ്ങൾ മൊയിലാണ്. അത് ചിത്രമംഗളം കഥയാണ്. ബാലമംഗളത്തിലല്ലേ പൂമ്പാറ്റലിന് അങ്ങോട്ട് ബാലരമയില്. വെളിച്ചെണ്ണ ചൂടായിട്ടാ ഇടാ, ഒരു സ്വല്പം നിർത്താൻ. ജഗുൺ ഇട്ടാ നമ്മുടെ ഇത് ചെയ്യുന്നത്, അത്രയ്ക്ക് അധികട്ട്. അത് വീഴില്ലേ തേങ്ങ. എന്നാ ശരി, ആയിട്ടില്ല ആയിട്ടില്ല വെളിച്ചെണ്ണ. അല്ല ഞാൻ വെളിച്ചെണ്ണയെ ചൂടാവാണ്ടല്ല. അടുത്തിട്ട് ഇവിടെ കൈ ടച്ച് ചെയ്യണ്ടാ വെച്ചിട്ടാ നമ്മള് ഇത് ചെയ്യുന്നത്. കൈ എണീറ്റ് പോയി കഴുകണ്ട മടിക്കാണ്. അതെ അല്ല കൈമ്യ ആവണ്ടിട്ട് അവര് വാരി വാരി ചെയ്യണ്ടാ. അല്ല എനിക്ക് കുറിച്ചൂടെ വലിയ പാത്രത്തിലായിരിക്കും. അതായിരിക്കും ഹോട്ടലിൽ വലിയ പാത്രത്തിൽ സെൻട്രലില്ല എന്നോണ മതിയായിട്ടോ ഒക്കെ കൂടി കൂട്ടിക്കൂട്ടും. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതേ ഇതില് മറ്റേ ചോപ്പ് മുളക് കൂടിയില്ലേ, മറ്റേ ഈ കാശ്മീരി കാശ്മീരി അവർ കളർ കൂടി കളറൊന്നും ചേർക്കണ്ട കേട്ടാ. കഴിഞ്ഞിട്ട് കട്ടൻ ചായ ആക്കിയല്ലോട്ടാ, മൊറോക്കൻ ആക്കിയല്ലോ നമുക്ക്. അയ്യേ വേണ്ട മൊറോക്കനേ, നമ്മള് നമ്മുടെ കമന്റിലുണ്ട് കേട്ടാ മൊറോക്കൻ. അത് ചായല കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചായല മുഴുവായില്ല, അല്ല മുഴുവനല്ല, ചായലരല്ല തേയിലരല്ല.
അത് ഇട്ടിട്ടാണ് തിളപ്പിക്കുക. എന്നിട്ട് ഈ തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ പുതിനില അങ്ങനെ അലിക്ക് ഇടില്ല, ഇട്ട് വെക്കില്ല, തിളപ്പിക്കില്ല. അതിലിട്ട് ആ കുത്തിയാ മറത്തി ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് ഇത് ഊച്ചിരിക്കുന്നു. അങ്ങനെയാണ് അതേട്ടാ നമ്മുടെ നോക്കിയ പക്കവട മറിച്ചിടണം. തീ കുറയ്ക്കാൻ തോന്നിയാട്ടോ? തീ കറക്റ്റ് പാകല്ല. ഇതും സോസും കൂട്ടി അവിടെ വർത്താനം പറഞ്ഞിട്ടേ ഇങ്ങനെയായിട്ട് എന്താ പറയാ കഴിഞ്ഞു പോണത് അറിയില്ലേ. സമയം പോണത് അറിയില്ല. തീ ഇത്തിരി കുറയ്ക്കല്ലേ തരുതാ. ഇതിൽ നമ്മൾ അരിപ്പൊടി ഒന്നും ചേർക്കണില്ല ഏട്ടാ. അരിപ്പൊടി ഈ സ്വല്പം സോഡാപ്പൊടി ഇടണം, എന്നാലും അത് വീർത്ത് വരില്ലോ. അരിപ്പൊടി വേണമെങ്കിൽ വേണണ്ട, അരിപ്പൊടി ഇടണ്ട, മതിയല്ലേ. ഇല്ല അവിടെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം അവര് സബോള അരിയാൻ തന്നെ തുടങ്ങാന്നു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട്. ഫസ്റ്റ് പക്കവട സെറ്റായി, ഞാൻ എടുത്തിട്ടെ. നല്ല നീറ്റായിട്ട് ഉണ്ടാക്കാം. ടീസ്പൂൺ കൊണ്ട് നേരണേ കൈ പിന്നെ അതിൽ പിന്നെ ടച്ച് ചെയ്യുന്നില്ല, മതിയല്ലേ. സെയിം അതും ടേസ്റ്റ്, അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ചൂടാറിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഈ സോസിന്റെ കുപ്പി എടുത്തിട്ടോ. ഞാൻ ചായ വെച്ചാലോ എന്ന് വെച്ചപ്പോ ചായ ഇവിടെ വെച്ചാൽ മതിയാ, ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതിയാ, ചായ വെച്ചോണ്ടാ മതിയാ. ഇപ്പോഴും ചെറിയ ക്ലാവാന്നതിന്റെ വിചാരം. അയ്യോ അച്ഛൻ ഇതൊന്നും അറിയുന്നില്ല പാവോ. ഇനി എന്റെ വരലിൻ്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാക്കി അത് എടുക്ക് ചേട്ടാ. വേഗം വേഗം വീശലുള്ളോ. ഇത്ര കിട്ടോ ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തില്ല, കുഞ്ഞു പ്ലേറ്റ് ഇല്ല കേട്ടോ. നമ്മള് മൂന്നാല് പ്ലേറ്റ് പിടിക്കില്ലേ, അത് കഴിയുമ്പോ അടുത്ത് പറഞ്ഞു വേറെ പറയും. വേറെ ഒറ്റ സാധനം അവിടെ ഇല്ല അല്ലേ. പഴം പൊരിക്കുമ്പോ പുരി കേട്ടാ, ഇഡ്ഡലി എന്താ അവര് മറ്റുള്ള ഹോട്ടലുകളിലത്തെ പോലെ സാധനങ്ങളൊന്നും കൊടുക്കാത്ത. ആൾക്കാർ ഈ സാധനങ്ങൾ ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ വരാ. ഒരു വട്ടം വന്നവര് പിന്നെ ഭയങ്കര വിലയും. അത് ത്രീ സ്റ്റാറാണ്ടാ. ഇവിടെ ലാസ്റ്റ് കേട്ടാ, കൊറടുത്ത് തിന്നു സൈസ കട്ടൻ ചായ ഉണ്ടാക്കാൻ പോയിക്ക. പക്കവട കട്ടൻ ചായ, കട്ടൻ ചായയിലേക്ക് എൻ്റെ അരിക്ക് ഇത്തിരി ചെറുനാരി നീര് പിഴിയിട്ട്. ജോക്കൂൻ്റെ അരിക്ക് വേണം, ചരിത്ര അരിക്ക് വേണ്ടത്, നിതിന് വേണം, മതി. ഇനി ഇതിൽ തൊട്ടിട്ട് മറ്റേത് കട്ടൻ ചായ കുടിക്കുക. ക്രിസ്പിനെസ് കുറവല്ലേ. ആ കട്ടൻ ചായ അടിപൊളി. അങ്ങനെ ഇപ്പൊ നിങ്ങൾ നോക്കണ്ടാന്ന്. എന്തത് കുട്ടികളൊക്കെ വന്ന് കിടക്കണ്ടല്ലോ ലോറ ഒഴിച്ച്. ജോനെ കടലമാവ് തിരി കുറയ്ക്കായിരുന്നു. പിന്നെ ഇത്തിരി ക്രിസ്മസ് ഇടാനായിട്ട് അരിപ്പൊടി വേണമെങ്കിൽ ഇടാമായിരുന്നു. അവിടുത്തെ കഴിക്കുമ്പോൾ ഉള്ളത് ചുവപ്പുകളാറുണ്ട്, അങ്ങനെ ഇല്ല. ആഹ മഴ
അങ്ങനത്തെ ഈണ്ടെന്നുള്ളൊരു ഫീല് കിട്ടുന്നില്ല. എന്താണെന്നറിയോ, ഒന്നാമത്തേൽ ഇവിടേക്ക് നനവ് വന്നിട്ടില്ല, മരങ്ങളുള്ള കാരണം വെള്ളം വീണില്ല, പിന്നെ നല്ല ഉഷ്ണം, ഇന്ന് അന്തരീക്ഷം തണുത്തുന്ന ഒരു നല്ലൊരു ഇതിൻ്റെ ഒപ്പം കാറ്റും കൂടി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രസമുണ്ടാവും. ചൂടാ, മഴയുടെ സൗണ്ട് മാത്രമുള്ള. അയ്യോ എന്താ മോനെ, സുന്ദരാ വേണ, പക്കവിടെ വേണ സുന്ദരന്, അത് ബിസ്ക്കറ്റേ വേണ്ടേ? ബിസ്ക്കറ്റ് ഉണ്ട്, ചെപ്പൂടി ഇരിക്കുന്ന ആരാന്ന് ഉണ്ടല്ലേ എല്ലാരും. ചായ അടിപൊളി കേട്ടാ, ചേർന്ന് അറിയപ്പെടുന്നത് ഇതുണ്ടാക്കാനായിട്ട് വെളിച്ചെണ അധികം ചിലവൊന്നുമില്ല കേട്ടാ, വെളിച്ചെണ ഒരു ഇതൊക്കെ ബാക്കി തന്നെയാണ്. എന്താ തൈസുണ്ട് നോട്ടം കാണുമ്പോൾ. അപ്പൊ ഈ സാധനം തീറ്റ കഴിഞ്ഞു, അതിന്റെ വയറിറങ്ങു കുറേ തിന്നു. ഒരു പരിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത്തിരി ക്രിസ്മസ് വരും തോന്നും. ഇത് കടലമാവ് ഇത്തിരി കുറയ്ക്കാം, ബാക്കി നല്ല ടേസ്റ്റാണ്. പെരിഞ്ചീരത്തിൻ്റെ നല്ല ഇതുണ്ട്. പിന്നെ കട്ടൻ ചായ വേണം. അതല്ല നിന്റെ, അത് നിന്റെ വിജയ. അപ്പൊ ഓക്കെ നിർത്തി, അപ്പൊ ഓക്കെ ഇതുണ്ടാക്കാം.